ശ്രീമതി കെ കെ രമ എം എൽ എ തന്നെ നമ്മോടൊപ്പം ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീമതി കെ കെ രമ, ഒട്ടും വിടാൻ താല്പര്യമില്ല എം എ മണിക്ക്. സമയം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ താൻ പറഞ്ഞേനേമെന്നും ഇനിയും പറയും എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഈ നേതാക്കന്മാര് നന്നാവില്ലല്ലോ, എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇന്നലെ തന്നെ വലിയ തോതിൽ എല്ലാ ഭാഗത്തുനിന്നും പ്രതിഷേധമുണ്ടായിട്ടും ഒരൽപ്പം പോലും കൂസലില്ലാതെ പിന്നെയും പിന്നെയും അതേ പരാമർശം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, അതിലേറെ ഗൗരവമാണ് ബഹുമാനപ്പെട്ട ആയിട്ടുള്ള ഒരു സ്ട്രോങ് ഫൈറ്റർ, അത് ഡൽഹിയിൽ സംഘപരിവാര ശക്തികളോടൊക്കെ അത്രമാത്രം ഏറ്റുമുട്ടി ജീവിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരി, അവരിന്നലെ എത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരി പറയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അവരിന്നലേത്. അതിനെ പോലും വിടുന്നില്ല ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുമ്പോ എന്താണ് അവരെ പറ്റി പറയേണ്ടത്, ഇവരുടെ നിലവാരം. തീർച്ചയായിട്ടും അത് ഈ നാട് മനസ്സിലാക്കുന്നുണ്ട്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്കളെ പിന്തുണച്ചിന്നലെ ആനി രാജയെ പോലെ വളരെ പ്രധാനപ്പെട്ട സിപിഐയുടെ നേതാവ് വന്നിരുന്നു, ഇന്ന് അവർക്ക് മണി കൊടുത്ത മറുപടി, അവർ ഡൽഹിയിൽ ഇരുന്നല്ലേ ഇക്കാര്യങ്ങളൊക്കെ, അത് പ്രത്യേക ഒരു വാക്കാണ്, അത് ഞാനിപ്പോൾ തൽക്കാലം പ്രയോഗിക്കുന്നില്ല. ഇവർക്ക് ഇവിടുത്തെ കാര്യമൊന്നും അറിയില്ല, ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന മട്ടിലാണ്. അതെ, അതാണ് പറയുന്നത്. ഇത്ര വിലകെട്ട പരാമർശങ്ങൾ നടത്താൻ ഈ സിപിഎമ്മിന്റെ നേതാക്കന്മാർ നടത്തുന്നത്, അതിനെ നിയന്ത്രിക്കാൻ ആ പാർട്ടിയിൽ ആരും ഇല്ലല്ലോ. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു നേതാവിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിന്റെ നേതൃത്വമാണ് തിരുത്തേണ്ടതും അത് വിലക്കേണ്ടതും. പക്ഷെ അതിന് പോലും കെൽപ്പില്ലാത്ത, കാരണം ഈ ഈ പിണറായി വിജയന്റെ ഒക്കെ ഭക്തനാണ് എം എം മണിയെ, സഖാവ് എം എം മണിയൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഭക്തിയുടെ ഭാഗമായിട്ട് പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവര് പറയുന്നത് എന്താണെന്ന് പോലും അവർക്ക് തന്നെ അറിയാത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് സ്വന്തം ഘടകകക്ഷിയിലുള്ള ഒരു നേതാവിനെ പോലും വ്യംഗ്യാർത്ഥത്തിൽ പരാമർശിക്കാനും പ്രയോഗിക്കാനും ഒരു നേതാവിന് കഴിയുന്നത്, അതിന്റെ ഭാഗമായിട്ടാണ്. അത് ആ പാർട്ടിയുടെ അധപ്പതനമാണ്. അങ്ങനെ അത്രമാത്രം മൂല്യം തകർന്നിരിക്കുന്നു ആ പാർട്ടിയുടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതിൽ നിന്നല്ല. അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു പാർട്ടിയെ കുറിച്ച് എന്ത് പറയാനാണ്. ഏതായാലും ആനി രാജയുടെ ഒരു നാലയലത്ത് നിൽക്കാൻ ഇത്രയും സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്ന സഖാവ് എം എം മണിക്ക് യോഗ്യതയുണ്ടോ എന്ന് അദ്ദേഹം ഒന്ന് പരിശോധിക്കട്ടെ. ശ്രീമതി കെ കെ രമ, ഒരു ചോദ്യം കൂടി. അതായത് ഇന്നലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയേണ്ട ദിവസമായിരുന്നു. ഇവിടെ ഇങ്ങനെ വിവാദം നിലനിർത്തുന്നതിലൂടെ ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മണിയെ പാർട്ടി നിയോഗിച്ചതാണ് എന്ന ഒരു അഭിപ്രായം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ തന്നെയാണ് സംശയിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഇന്നലെ ആ പരാമർശം ഉണ്ടായത് നിർത്തേണ്ടതാണ്. അതിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളില്ലാതെ അത് തിരുത്തേണ്ടത് തിരുത്തണം എന്ന് പറയാനുള്ള ഒരു അർജവമാണ് ആ പാർട്ടി കാണിക്കേണ്ടത്. അത് കാണിക്കാത്തത് കൊണ്ട് ആ വിവാദം ഇങ്ങനെ കത്തിക്കൊണ്ട് നിന്നോട്ടെ. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള ഇഷ്യൂസ്, ഇപ്പം ഐ കെ ജി സെന്റർ ആക്രമിച്ചത് ഉൾപ്പെടെ ശ്രദ്ധ ജനങ്ങളുടെ നിങ്ങൾ ശ്രദ്ധ പോകുമല്ലോ, ചർച്ച വേറൊരു വഴിയിലേക്ക് വഴുതി മാറുകയാണല്ലോ. അപ്പൊ ഇപ്പൊ നോക്കൂ, മീഡിയാസ് തന്നെ രണ്ടു ദിവസം ഇന്നലെ മുതലും ഇന്നും ഒക്കെ ഈ ഒരു വിഷയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. അത് തന്നെയാണ് അവരുദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകട്ടെ, അതിനിങ്ങനെ ഓരോ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നലെ സഭയിൽ പോലും ഒരുപാട് പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. താഴെ നിന്നൊക്കെ ചില കുറിപ്പുകൾ കൊടുത്തയക്കുന്നത് കാണുന്നുണ്ടായിരുന്നു മറ്റു പലതും സംസാരിക്കുമ്പോൾ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഏതായാലും താങ്കൾക്കുണ്ട്, ഇനിയും ഇത്തരം അറ്റാക്കുകൾ പ്രതീക്ഷിക്കാം, അത് നേരിടാൻ തന്നെ ഉറച്ച് കരുതിയാണല്ലോ അല്ലേ? പിന്നെന്താ, നേരിട്ടതിൽ കൂടുതലൊന്നും ഇനി നേരിടാനില്ലല്ലോ. ഏറ്റവും വലുത് നേരിട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആരുടെയും വ്യക്തിപരമായി അധിക്ഷേപം, ഒരു പാർട്ടിയുടെ അധപ്പതനത്തെ സംബന്ധിച്ചും ഒരു നയവ്യതിയാനങ്ങളെ സംബന്ധിച്ചുമാണ് സംസാരിക്കുന്നത്. അതാണ് ചന്ദ്രശേഖരൻ ചെയ്തത്, അതേ കാര്യമാണ് തീർച്ചയായിട്ടും ഇവിടെയും ചെയ്യുന്നത്. അവസാനത്തെ ശ്വാസം നിലയ്ക്കുന്നത് വരെയും ഇതിനു വേണ്ടി പോരാടും, ഇതിനു വേണ്ടി പറഞ്ഞുകൊടുക്കും.